പിന്നിത്തിളങ്ങും മിന്നാമീനും ഇന്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ മന്നിതിമീതെ ദീപാലങ്കൃതമായൊരു മംഗല പന്തൽ തന്നിൽ കെടാതെ കറങ്ങിത്തിളങ്ങും ഗോളങ്ങൾ മിന്നിത്തിളങ്ങും മിന്നിത്തിളങ്ങും മിന്നാമീനും ഇന്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ മന്നിതിമീതെ ദീപാലങ്കൃതമായൊരു മംഗല പന്തൽ തന്നിൽ കെടാതെ കറങ്ങിത്തിളങ്ങും ഗോളങ്ങൾ കണ്ണുകളൊന്നു വിഹായസിൻ വിരിമാറത്തേക്ക് തിരിക്കേണം കൽബ് തുറന്ന് പ്രപഞ്ചത്തിൻ്റെ കലയിൽ ചിന്ത പതിക്കേണം എണ്ണമില്ലാ ചെറു താരഗണങ്ങൾ എത്രയും വലുതെന്നോർക്കേണം ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തത് വേറെയുമുണ്ട് ധരിക്കേണം വാനിൽ പാറത്തിയിടും വിമാനം മേടുത്തോളൂ അത് കണ്ണകലും തോറും ചെറുതാകും പിന്നെ ക്രമത്തിൽ കാണാതാകും എന്നാ ക്രമത്തിൽ തന്നെ എണ്ണാം വാനിൽ കാണുന്ന താരകൾ അവയുടെ ദൂരപ്പെരുപ്പം കാരണം കണ്ണിന് വളരെ ചെറുപ്പം പടുപടുകൂറ്റൻ പടുപടുകൂറ്റൻ ഓളങ്ങളാശൂ ശൂന്യാകാശക്കടലിൽ ഇടതടവില്ലാതങ്ങും ഇങ്ങും നീന്തുന്നു പണ്ടുമുതൽ ഇന്നോളവും ആനീലാടിയിലൂളം വച്ച് കൊണ്ടവതമ്മിലൊളിച്ച് കളിക്കണ കാണുന്നു എന്നല്ല ഇനി നാളെ തിയാമത്തോളവും മക്കളി നിൽക്കൂല എല്ലാമേവം കറങ്ങിയിടാഞ്ഞാൽ ഈ ലോകം നിലനിൽക്കൂല എന്നാലോ അവ ഒന്നും ഒരിക്കലും തമ്മിൽ കൂട്ടിയടിക്കൂല എന്നും മനോഹരമായ വ്യവസ്ഥയിൽ നിന്നണുവളവും തെറ്റൂല കാര്യം ശരിക്കും ഓർത്താൽ കോരിത്താരിക്കാൻ മാത്രം ഗൗരവമുള്ളൊരു ഭരണവ്യവസ്ഥ ആരിതിൻ പിന്നിലിരുന്നു സമസ്ത ആഗോള ലക്ഷ്യങ്ങളെയൊന്നായി താളം തെറ്റാതവ നന്നായി ഉന്നത നിലയിൽ രൂപപ്പെടുത്തി എന്നും അടക്കി ഭരിക്കണ ശക്തി ശക്തിയതാര് ശക്തിയതാരെന്നറിഞ്ഞിട്ടില്ലാത്തൊരു പുൽക്കൊടി പോലും ചിന്തകരാരും ഈ ദുനിയാവിൽ കണ്ടില്ല സകല ചരാചരവും സൃഷ്ടിച്ചുണ്ടാക്കി സംരക്ഷിക്കും ജഗപരിപാലകനാണവനാരും പങ്കില്ല പക്ഷെ മനുഷ്യ സമൂഹം മാത്രം ലക്ഷണക്കേട് കളിക്കുന്നു പാരിൽ പരാജയ പാരമ്പര്യ ചേരി തിരഞ്ഞു പിടിക്കുന്നു പടച്ചോൻ നൽകിയ സ്വാതന്ത്ര്യം തന്നെ ശിക്ഷാ കാരണമാക്കുന്നു പരമാബദ്ധ പാതയിലൂടെ വെറുതെ കാലം കഴിക്കുന്നു ഏകനാഥന്നരുളുന്ന ലോകം സാക്ഷ്യം വഹിക്കുന്ന കേവലമുത്തമ സൽഗുണമൊത്ത പാവനമോഹനമായ പ്രശസ്ത മാർഗം തേടിപ്പിടിക്കാതെ ദീർഘ പരിപാടികളോടെ രാപ്പകൽ മനുജനഹങ്കരിക്കുന്നു വീർപ്പടങ്ങും വരെ വീം വിളക്കുന്നു ജീവിതം നൽകിയ ജീവിതം നൽകിയ നാഥനരുത്തൻ തന്നെ ദുനിയാവിൽ ജീവിക്കാനൊരു പദ്ധതിയും നിർദ്ദേശിച്ചു ജീവിതകാലം വായുവും വെള്ളവും എല്ലാം പോലെ തന്നെ ആവണം തൻ തിരു പദ്ധതി എന്നും ശാസിച്ചു മറ്റെല്ലാം ഉപയോഗപ്പെടുത്തി മർത്യമനസ്ഥിതി മരവിച്ചു മണ്ണിലും വിണ്ണിലും വെട്ടിമിടിക്കണ കണ്ണിനു തിമിരം ബാധിച്ചു
ഒട്ടും ആ ദൈവിക വ്യവസ്ഥിതി പറ്റില്ലെന്നവൻ വാദിച്ചു. ഓരോരുത്തനും തോന്നിയ പോലെ പാരിൽ നിയമം നിർമ്മിച്ചു. ജീവൻ പ്രശ്നങ്ങളിലെല്ലാം ദൈവത്തെക്കാൾ കഴിവുള്ളു. തങ്ങളെന്നുള്ള കൊടും ധിക്കാരം എങ്ങും യുക്തി വിരുദ്ധ വിചാരം കണ്ടോ അത് കൊള്ളുകയില്ല. വേണ്ട ഇത് നല്ലതിനല്ല, ശാശ്വത ശാപം അതിൽ കുടുങ്ങേണ്ട. ഈശ്വരധിക്കാരം അത് വേണ്ട. ലക്ഷണമൊത്ത ലക്ഷണമൊത്ത പ്രവാചക വര്യന്മാർ പല ഘട്ടങ്ങളിലായി ലക്ഷക്കണക്കിന് ഏകസ്വരത്തിൽ ഘോഷിച്ചു. ലക്ഷമടങ്ങും പാവനമുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നവ ചൊല്ലി കേൾപ്പിച്ചു. സൃഷ്ടികളടിമപ്പെടുവാനർഹൻ സൃഷ്ടാവൊരുവനാണെന്നും സൃഷ്ടികളുടെ മേലധികാരം സമസൃഷ്ടികളാർക്കും ഇല്ലെന്നും മറ്റാർക്കും ദുനിയാവിലെ കാര്യം വിട്ടുകൊടുത്തിട്ടില്ലെന്നും മര്യാദക്കേടായി നടന്നാൽ പരലോകം കിടപ്പുണ്ടെന്നും തെരിയപ്പെടുത്തി പോന്ന നേരും നെറിയും തുളുമ്പുന്ന പൊന്നു പ്രവാചകരില്ലവസാനം കണ്ണിയ മുത്ത് റസൂലു മുഖേന വീണ്ടും ദൈവിക വ്യവസ്ഥ കണ്ടു. ഈ ലോകമടുത്ത കാലമതത്ര പവിത്ര ചരിത്രം മേലിലും വേണ്ടി വരുന്നൊരു ചിത്രം വേണ്ടിവരും വേണ്ടിവരും എന്നുള്ളത് നാളിന്നോളം ഈ ദുനിയാവിൽ വേണ്ടതുപോലെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. വേറെ വ്യവസ്ഥിതികൾ നിർമ്മിച്ചുണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് പാരിടമെന്നൊരു ഓരിടമായിട്ടുണ്ടല്ലോ. ചിന്തകനെന്ന മനുഷ്യ തരംഗം അന്ധതയിൽ കൊടികുത്തുന്നു. ചിത്തഭ്രമത്തിനൊത്തൊരവസ്ഥയിൽ മർത്യകുലം ചെന്നെത്തുന്നു. ആരുടെ ശാപമിതാവോ പാരിൽ മാരകശക്തി വളർത്തുന്നു. ആകെ ഹലാക്കിനൊരുക്കങ്ങൾ ബഹുജാഗ്രതയോടെ നടത്തുന്നു. ഭ്രാന്താലയത്തിൽ നിന്നും ശാന്തി പ്രസംഗിക്കുന്നു. ശബ്ദമിതായിന്നും ഉയരുന്നു. എന്തിനവോ അധികം പറയുന്നു ബട്ടൻ ആമർത്തി ലോകം ചുട്ടു. കാരിക്കാൻ പാകം ആക്കിയ കേവല ഭൗതികരിന്നും ആ കളി തന്നെ തുടർന്നു വരുന്നു. മിന്നിത്തിളങ്ങും മിന്നിത്തിളങ്ങും മിന്നാമീനുങ്ങിൻ്റെ കൂട്ടമെന്നോണം പിന്നിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ. മന്നിതിമീതെ ദീപാലങ്കൃതമായൊരു മംഗല പന്തൽ തന്നിൽ കെടാതെ കറങ്ങി തിളങ്ങും ഗോളങ്ങൾ. മിന്നിത്തിളങ്ങും മിന്നിത്തിളങ്ങും മിന്നാമീനുങ്ങിൻ്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ. മന്നിതിമീതെ ദീപാലങ്കൃതമായൊരു മംഗല പന്തൽ തന്നിൽ കെടാതെ കറങ്ങി തിളങ്ങും ഗോളങ്ങൾ. പുതുശതകത്തിൽ പുലരീതാ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ കഥകളിലിരുന്നൊരു ഗീതം ഞങ്ങൾ പാടുന്നേ. പുതിയ ശതാബ്ദം ഇസ്ലാമിൻ്റെതായി കതിരണിയട്ടെ. ശതകമതിന് ഞങ്ങൾ സ്വാഗതമോതുന്നേ. പുതുശതകത്തിൽ പുതുശതകത്തിൽ പുലരീതാ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ കഥകളിലിരുന്നൊരു ഗീതം ഞങ്ങൾ പാടുന്നേ. പുതിയ ശതാബ്ദം ഇസ്ലാമിൻ്റെതായി കതിരണിയട്ടെ. ശതകമതിന് ഞങ്ങൾ സ്വാഗതമോതുന്നേ.
പൊന്നു നബിയുടെ ഹിജ്റ മുതൽക്ക് എണ്ണി വരുന്നി ശതകങ്ങൾ പതിനാലും പിന്നിട്ടു കഴിഞ്ഞ ഗതിവേഗം മറിയും നമ്മൾ ചിത്തമിരുത്തി ഓർമ്മിക്കാം ഹിജ്റത്തിലടങ്ങിയ പാഠങ്ങൾ ചിന്ത പുതുക്കാം മാതൃകയാക്കാം അന്ത്യ നബിയുടെ ത്യാഗങ്ങൾ സാക്ഷാൽ ദീനിന്നിണങ്ങുന്ന മേച്ചിൽ പുറമെന്നറിയുന്ന ദിക്കുമദീനത്തേക്കു ഗമിക്കാൻ മക്കയിൽ നിന്നും ഇറങ്ങി തിരിക്കാൻ മുത്ത് നബി ഇറങ്ങുന്നു ശത്രു ഭവനം വളയുന്നു ചോര കുടിക്കണമെന്ന് നുണഞ്ഞ് ഊരിയ വാളുകൾ കയ്യിലണഞ്ഞ് കൂടശ്രമങ്ങൾ ആദരവായ റസൂലലിയോടു പറഞ്ഞു കൂടയുണർത്തി ഇവിടെ കിടക്കണം നീ ഇന്ന് കണ്ടാൽ തോന്നണം വീടുത് വിട്ടെങ്ങോട്ടും പോയില്ല ഞാൻ എൻ്റെ വിരിപ്പിൽ തന്നെയുറങ്ങുന്നുണ്ടെന്ന് നിലവിലിരിപ്പൂ ഇവിടമിലിന്നും പലവിധമായ അമാനത്ത് നൽകണം അലിയെ നീ ഇതുവഴി പോലോർക്കണമെൻ്റെ വസീയത്ത് ചോദിക്കാനിടയാക്കരുതേ അത് സാധിക്കുക നീ കാലത്ത് സംഗതികൾ ധരിപ്പിച്ചു തിരുനബി തങ്ങളിറങ്ങിയിരുട്ടത്ത് യാസീനബി സൂറത്ത് യാസീനോ ദീപൂറത്ത് വന്നിടും നേരം കുറൈശികളൊക്കെ നിന്നു വെറും പ്രേതങ്ങൾ കണക്കെ ആരും ഒന്നും അറിഞ്ഞില്ല നേരം തന്നിൽ ബിസ്മില്ല അത്തലയോരോ നിൽ മണ്ണിട്ട് മുത്തുനബി വേഗം സ്ഥലം വിട്ട് നിശ്ചയം പോലെ റസൂലുള്ളാ സിദ്ദീഖിൻ വീട്ടിലണഞ്ഞു ദക്ഷിണ ഭാഗത്തേക്കൊരുമിച്ച് നീങ്ങുന്നേ നിശ്ചയദാർഢ്യത്തിൽ ഇരുപേരും സൗറ് ഗുഹയിലൊളിച്ച് രക്ഷകനാം അല്ലാഹുവിലഭയം തേടുന്നേ ബന്ധം പുലർത്താനുണ്ട് പുറത്ത് സിദ്ദീഖിൻ മകൻ അബ്ദുള്ള ബഹുബേജാറിൽ ഹാലിളകുന്നു ബഹുദൈവാരാധകരെല്ലാം തല നൽകുന്നോർക്കൊരു നൂറൊട്ടകം വില നൽകിയിടാമെന്നുള്ള തലവന്മാരുടെ ഉത്തരവുണ്ടായി പലരും അത് നേടാനുള്ള മോഹത്തിൽ പലപുറമോടി ത്വാഹാ നബി ഗുഹയിൽ കൂടി ഒരു ദിവസം അവരതുവഴി വന്നു പരവശനായി സിദ്ദീഖ് ഉരയുന്നു മുത്തേ ശത്രു വരുന്നല്ലോ പൊത്തിൽ എത്താനടുത്തല്ലോ കേട്ടു പറഞ്ഞിടയില്ലവർ കാണാൻ ലാ തഖഫ് ഇന്നല്ലാഹമാനാ പൊത്തിനകത്തും നോക്കണമെന്നതിനാണവർ വന്നത് പക്ഷേ എത്തിയ നേരം സംശയമാകെത്തീരുന്നേ വീടിത് കണ്ടു ഞങ്ങളുടേതാണെന്നൊരു കാട്ടുചിലന്തിയും മാടപ്പിറാവും കൂടിയിരുന്ന് പാടുന്നേ പൊത്തിലിരുന്ന് നോക്കുന്നേരം ശത്രുവിൻ കാലുകൾ കാണുന്നേ പൊണ്ണന്മാർക്കതിലുള്ള രഹസ്യം കണ്ണിൽപ്പെടാതെ കിടക്കുന്നേ നൂല് സ്വയം പണിയുന്നവനെട്ടു കാലികലാപരമായി തന്നെ നിർമ്മിച്ചത്ഭുത വലയതു കണ്ട് ദുർമോഹങ്ങൾ മടങ്ങുന്നേ പാവം പ്രിയ സുഹൃത്ത് പ്രാവും കൂറു കൂറുത്ത് നിങ്ങളുടെ വലകളാകെ പൊളിഞ്ഞു ഞങ്ങളിതാ വിജയിച്ചു കഴിഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലിനെ കൊല്ലാൻ തൂനിഞ്ഞ പിശാചിനെ ദുർബലരാമിരു പ്രാണികൾ ചേർന്ന് അത്ഭുതകരമായി ആട്ടിവിടുന്നു മൂന്നു ദിനം തുടരാനിട വന്ന ദാരുണമാം ഗുഹവാസം തന്നിലവരുടെ പൈതാഹങ്ങൾ തീർക്കുവാൻ മുന്നിട്ടിറങ്ങിയ പെൺകൊടിയാം സിദ്ദീഖിൻ മകളസ്മാബി എന്നും ചരിത്രം തന്നിൽ കിടപ്പുണ്ടോർക്കുവാൻ എന്തൊരു ത്യാഗം ഭക്ഷണം ബീവി സ്വന്തം തന്നെയൊരുക്കുന്നു ഏകാഗിനിയായി രണ്ടും കൽപ്പിച്ചാകുഹ ലക്ഷ്യം വെക്കുന്നു തഞ്ചം നോക്കിക്കൊണ്ട സുമാബി സഞ്ജിയുമേന്തി നടക്കുന്നു ത്വാഹ നബിയുടെ തിരുഹലറത്തിൽ ആഹാരം എത്തിക്കുന്നു നാലാം ദീനം ഹീജറ നാളും ബീവി ഹാജറായി ഭക്ഷണ സഞ്ജിയുമായവർ വന്നു പക്ഷെ തിരക്കിൽ ചരടു മറന്നു പട്ട
അരയിന്നഴിക്കുന്നു. പെട്ടെന്നതു കീറിപ്പിളർന്ന് തൽക്ഷണമൊരു പൊളി അരയിലണിഞ്ഞു. ഭക്ഷണം മറുപൊളി കൊണ്ടുവരിഞ്ഞു. നിശ്ചിത സമയം വന്നു കഴിഞ്ഞു. വേഗം മസുമാ നൽകിയ ഭക്ഷണ പൊതിയും കൊണ്ട് പുറത്ത് പോരും. നേ നിത്യ റഫീഖുകൾ പൊത്തിലൊളിക്കും. മുമ്പേ തന്നെയൊരുക്കി നിർത്തിയ വാഹനം രണ്ടും എത്തിച്ചേരും. നേ ഒട്ടകം രണ്ടും നോക്കാൻ ഒരുവനെ കിട്ടിയതെന്തൊരു ഞാമത്ത്. ഒട്ടും വഞ്ചന ചെയ്യാത്തവരിൽ പെട്ടവനിബിനു ഒരീഖത്ത്. അസുമാ ബീവി കഴിച്ചാൽ പിന്നെ വിസ്മയതരമാം ഖിദ്മത്ത്. അനുദിനം നൽകിപ്പോന്ന ഇയാളുടെ അനുപമമായ അമാനത്ത്. നേരില്ലാറിയും രണ്ടു പേരും അയാളെ കണ്ടു. പറയണ് വേഗം മദീനയിലേക്ക്, പരിചയമുള്ള കുറുക്കു വഴിക്ക് പോകാൻ വഴി കാട്ടണമെന്ന്. വേഗം ആവട്ടെ അതിന്. സന്മനസോടെ സുഹൃത്ത് വഴങ്ങി, താമസിയാതവർ യാത്ര തുടങ്ങി. പുതുശതകത്തിൽ പുലരീത പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ കഥകളിലിരുന്നൊരു ഗീതം ഞങ്ങൾ പാടും. നേ പുതിയ ശതാബ്ദം ഇസ്ലാമിൻ്റെതായി കതിരണിയട്ടെ. ശതകമതിന് ഞങ്ങൾ സ്വാഗതമോതുന്നേ. എന്തും സഹിക്കുന്നു മാതാപിതാക്കൾ സന്താന സംരക്ഷണത്തിൻ്റെ പേരിൽ. സന്താനം നിലനിന്നു കാണേണ്ടതിനായി സമ്പാദ്യമേതും ത്യജിക്കും മനുഷ്യൻ. എന്തും സഹിക്കുന്നു മാതാപിതാക്കൾ സന്താന സംരക്ഷണത്തിൻ്റെ പേരിൽ. സന്താനം നിലനിന്നു കാണേണ്ടതിനായി സമ്പാദ്യമേതും ത്യജിക്കും മനുഷ്യൻ. മാതാവ് ഗർഭം ചുമന്ന് നടന്നു, വേദന തിന്നുന്നു കാണുന്നു നമ്മൾ. ജീവൻ ചതഞ്ഞു പിടഞ്ഞും പെറ്റു, പാവം മിനിയും ഇടങ്ങേറ് തന്നെ. മൂത്രിച്ച കാഷ്ടിച്ച മാലിന്യഭാണ്ഡം വൃത്തി വരുത്തേണ്ടതുണ്ടെന്നുമെന്നും. ദീനം പിടിച്ചെന്നു കാണുന്ന നേരം, ഊണും ഉറക്കം മൊഴിക്കുന്നു കഷ്ടം. കുഞ്ഞിന്നുറക്കം വരാതെ കരഞ്ഞാൽ നെഞ്ചോടണച്ചുമ്മ വയ്ക്കുന്നു വേഗം. താരാട്ടുമങ്ങിങ് കൊണ്ട് നടന്നും നീറും മനസ്സോടെ വെച്ചു കിടന്നും. കൽഭാഗം കാരുണ്യമുറവ് പൊടിഞ്ഞു, കൺപീലി തുമ്പ് നനയുന്നു കാണാം. കണ്ണിൻ അണക്കെട്ട് പെട്ടെന്ന് പൊട്ടി, കണ്ണീർ പുഴയും ഒഴുകുന്നു കാണാം. ജീവിത ഭാരം ചുമന്നു പിതാവും, നോവുന്ന കൽബോടെ കഷ്ടപ്പെടുന്നു. പതിവായി ആഹാരം പുടവ ചികിത്സ, ഇതുപോലെ പ്രശ്നങ്ങൾ ഒരുപാട് കാണാം. ചുടുചോര നീരാക്കി പാടുപെടുന്നു, തടിയിൽ തളർച്ചകൾ കാണപ്പെടുന്നു. കേവലം മക്കൾക്ക് വേണ്ടി മനുഷ്യൻ ഈ വിധ ക്ലേശം സഹിക്കുന്നുവല്ലോ.
മക്കൾ മനുഷ്യത്വം ഉൾക്കൊള്ളുമെങ്കിൽ ഒക്കെ സഹിക്കാം സസന്തോഷമാർക്കും സത്യമതത്തിൽ വളർത്തിയെടുത്താൽ നിത്യം ഉപകാര സ്വത്താണ് മക്കൾ മരണമടഞ്ഞാലും മുറിയാതിരിക്കും ഇരുലോക സൗഭാഗ്യനിധിയായി ഭവിക്കും തിരുദൂതർ നമ്മെ ഉണർത്തിയതാണ് ഖുർആനുമരുളുന്ന സന്ദേശമാണ് മതബോധം നേടിക്കൊടുക്കാതിരുന്നാൽ സദ്വൃത്തരാവാതെ മക്കൾ വളർന്നാൽ നിത്യം നരകത്തിൽ മാതാപിതാക്കൾ കത്തിയെരിഞ്ഞിടും മക്കൾ വഴിയായി എത്രയും ക്ലേശിച്ചു പോറ്റിയ മക്കൾ ശത്രുക്കളായി മാറും വിസ്താരനാളിൽ വായ തുറന്നും ബാപ്പാക്കെതിരിൽ ന്യായം പറഞ്ഞിടും അല്ലാന്റെ മുന്നിൽ അല്ലാഹുവേ നിന്റെ ദീനിന്റെ പേരും ചൊല്ലി നടന്ന ഈ മാതാപിതാക്കൾ പരിപൂർണ ദീനിന്റെ കാര്യങ്ങളൊന്നും അറിയിച്ചു തന്നില്ല വേണ്ടും വിധത്തിൽ റബ്ബേ ഇവരന്ന് ദീനിന് സ്ഥാനം കൽപ്പിച്ചിരുന്നില്ല വല്ലാതെയൊന്നും അതിനാൽ അവർക്ക് നരകീയ ശിക്ഷ അധികം കൊടുക്കേണം നീ ഇന്നു റബ്ബേ അങ്ങനെയെന്ന് ഖിയാമത്ത് നാളിൽ ഞങ്ങളും പ്രാർത്ഥിച്ചു പോവാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കണമെന്ന് ആദരവോടെയുണർത്തുന്നു ഞങ്ങൾ അങ്ങനെയെന്ന് ഖിയാമത്ത് നാളിൽ ഞങ്ങളും പ്രാർത്ഥിച്ചു പോവാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കണമെന്ന് ആദരവോടെയുണർത്തുന്നു ഞങ്ങൾ എന്തും സഹിക്കുന്നു മാതാപിതാക്കൾ സന്താന സംരക്ഷണത്തിൻ്റെ പേരിൽ സന്താനം നിലനിന്നു കാണേണ്ടതിനായി സമ്പാദ്യമേതും ത്യജിക്കും മനുഷ്യൻ റഹ്മാനെ പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു ന്യാമത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ റഹ്മാനെ പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു ന്യാമത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ ഖുർആനിൽ നീ അറിയിച്ച നിന്റെ അനുഗ്രഹദാസന്മാരാം തിരുദൂതർ സിദ്ദീഖീങ്ങൾ ശുഹദാ സ്വാലിഹുകൾ എല്ലാം ദുനിയാവിൽ നേടിയ ന്യാമത്താണി സന്മാർഗം ക്ഷണികം ഈ ദുനിയാവിൻ്റെ നശ്വര സുസ്ഥിതികൾ കണ്ടിട്ട് നുണയാതെ പിണയാതെ ആ മുന്നണി നേതാക്കൾ
ജീവൻ തന്നെയും ത്യാഗം ചെയ്തു പാവനമാർഗത്തിൽ റഹ്മാനെ പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു ന്യാമത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ ധനമാണ് ന്യാമത്തെന്ന നിർവചനം പൈശാചികമാണ് ധനികന്മാർ വഴിമാറും പ്രതിസന്ധികൾ കാണുമ്പോൾ കേവല ദുനിയാവിൽ വഞ്ചിതരാകും സാധാരണമായും സമ്പാദ്യം സന്മാർഗത്തിൻ അനുഗുണമാകണമെന്ന വിചാരം സമ്പന്നന്മാർ മനഃപൂർവം വെടിയുകയാണിവിടെ സത്യസന്മാർഗ പൊന്നു കവാടം കാണാൻ കഴിയാതെ റഹ്മാനെ പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു ന്യാമത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ അവിരാമന്യാമത്തിൻ്റെ സുന്ദര മന്ദിരമാം സ്വർഗത്തിൽ അവസാനിക്കും സന്മാർഗം സർവാനുഗ്രഹമായി തന്നെ കാണാനും അത് പുണരാനും തൗഫീഖേ ഗണമേ അവിരാമന്യാമത്തിൻ്റെ സുന്ദര മന്ദിരമാം സ്വർഗത്തിൽ അവസാനിക്കും സന്മാർഗം സർവാനുഗ്രഹമായി തന്നെ കാണാനും അത് പുണരാനും തൗഫീഖേ ഗണമേ റഹ്മാനെ പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു ന്യാമത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ റഹ്മാനെ പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു ന്യാമത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ